സിനിമ എന്നത് അനിശ്ചിതത്വങ്ങളുടെ ലോകമാണ്. ഓൺ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നാടകീയവും സംഭവബഹുലവുമായിരിക്കും പലപ്പോഴും ഓഫ് സ്ക്രീനിൽ നടക്കുക. ഓഫ് സ്ക്രീനിൽ കണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നവർ ഒട്ടും നനച്ചിരിക്കാതെ യാത്രയാകുമ്പോൾ ആരാധകർക്ക് അത് കടുത്ത വേദനയായിരിക്കും. ഇപ്പോഴും സിനിമാ ലോകം സംസാരിക്കാറുള്ള അകാല വിയോഗങ്ങളിലൊന്നാണ് നടി മയൂരിയുടേത്. മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മയൂരി. തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കെയായിരുന്നു മയൂരിയുടെ മരണം. അതും വെറും 22 വയസ്സിൽ. 2005 ജൂലൈ 16 മയൂരി മരണപ്പെടുന്നത്. ചെന്നൈ അണ്ണാ നഗറിലെ സ്വഹസ്ഥിതിയിൽ മയൂരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമാ ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. എന്തിനാണ് മയൂരി ഇങ്ങനൊരു കടുംകൈം ചെയ്തത് എന്നായിരുന്നു സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ചോദിച്ചത്. മരിക്കും മുമ്പ് വിദേശത്ത് പഠിക്കുന്ന സഹോദരന് മയൂരി എഴുതിയ കത്ത് വീട്ടിൽ നിന്നും പിന്നീട് കണ്ടെടുത്തിരുന്നു. എന്നാൽ അതിൽ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നുമായിരുന്നു മയൂരി എഴുതിയിരുന്നത്. പക്ഷേ ചിലരെങ്കിലും ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല. താരത്തിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഇന്നോളം അതിനൊരുത്തരം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. സിനിമാ പ്രേമികൾ ഇന്നും ആ ഞെട്ടലോടെയാണ് ജീവിക്കുന്നത്. ടിവിയിൽ മയൂരി അഭിനയിച്ച സിനിമകൾ വരുമ്പോഴെല്ലാം ആ ചോദ്യം ആരാധകർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് മയൂരി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് ആകാശഗംഗയിലെ യക്ഷിയുടെ രൂപമായിരിക്കും. അതിനുശേഷം മലയാള സിനിമയിൽ യക്ഷി എന്നതിൻ്റെ ടെംപ്ലേറ്റായി മാറുകയായിരുന്നു മയൂരി. ഇന്നും വെള്ള സാരി ഉടുത്തു വരുന്ന യക്ഷിയെ കാണുമ്പോൾ ആകാശഗംഗ നമ്മൾ ഓർക്കാറുണ്ട്. ആകാശഗംഗയുടെ വിജയം മയൂരി എന്ന താരത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. തുടർന്ന് മലയാളത്തിൽ മയൂരിയെ തേടി നിരവധി അവസരങ്ങൾ വന്നു. എന്നാൽ അതൊന്നും മയൂരിയിലെ പ്രതിഭയെ വേണ്ടും വിധം ഉപയോഗിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മരിക്കും മുമ്പ് 7 വർഷത്തെ കരിയറിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 20 സിനിമകൾ മയൂരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കൊൽക്കത്തയിലായിരുന്നു മയൂരിയുടെ ജനനം. 1983 എട്ടാം ക്ലാസ് വരെ പഠിച്ച് ബാംഗ്ലൂരിലായിരുന്നു. പിന്നീട് ചെന്നൈയിലേക്ക് എത്തുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ചെന്നൈ എതിരാജ് കോളേജിലെ അവസാന വർഷ MBA എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരിക്കെയാണ് സിനിമയിലേക്കുള്ള അവസരം ലഭിക്കുന്നത്. 1998 പുറത്തിറങ്ങിയ കുംഭകോണ ഗോപാലറാവു ആയിരുന്നു ആദ്യ സിനിമ. പിന്നാലെ സമ്മർ ഇൻ ബെത്ലഹേമിലൂടെയാണ് മയൂരി മലയാളത്തിലെത്തുന്നത്. തുടർന്ന് ഭാര്യ വീട്ടിൽ പരമസുഖം, ചന്ദമാമ, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട് തുടങ്ങിയ ചിത്രങ്ങളിൽ മലയാളത്തിൽ ചെയ്തു. എന്നാൽ പിന്നീട് മലയാളത്തിൽ നിന്ന് വിട്ടുനിന്ന മയൂരി അവസാന കാലഘട്ടങ്ങളിൽ തമിഴ്, കന്നഡ സിനിമകളാണ് കൂടുതലും ചെയ്തത്. മന്മഥൻ, കനാകണ്ടൈൻ, വിസിൽ, സെൽവൻ ജി റെയിൻബോ കോളനി തുടങ്ങിയവയാണ് തമിഴ് മയൂരിയുടെ പ്രധാന ചിത്രങ്ങൾ. മിക്ക ചിത്രങ്ങളും മികച്ച വിജയങ്ങളുമായിരുന്നു. നായികയാകാനുള്ള കഴിവും സൗന്ദര്യവും മയൂരിക്കുണ്ടായിരുന്നു. എങ്കിലും അത്തരം അവസരങ്ങൾ അവരിലേക്ക് അധികം എത്തിയിട്ടില്ല. ഇത് മയൂരിയിൽ നിരാശയുണ്ടാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മരണത്തിൻ്റെ കാരണം എന്താണെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും. സിനിമയും ജീവിതവും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മയൂരി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പ്രശസ്തിയും അംഗീകാരങ്ങളുമല്ല, അഭിനയത്തിലൂടെ ലഭിക്കുന്ന മനസ്സിൻ്റെ സംതൃപ്തി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മയൂരി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തെയും സിനിമയെയും സ്നേഹിച്ചൊരാൾ എങ്ങനെയാണ് പെട്ടെന്ന് ജീവിതത്തെ വെറുക്കുന്നത്? അതും ഇത്ര ചെറിയ പ്രായത്തിൽ എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. എന്നാൽ വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രത്യേക വൈഭവം തന്നെ വേണം. ആ കഴിവ് മയൂരിക്ക് ഇല്ലായിരുന്നുവെന്ന് അടുത്ത സുഹൃത്തും നടിയുമായ സംഗീത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കുമോ ആ മരണത്തിൻ്റെ കാരണം എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്.